ഏത്തയ്ക്കയും പച്ചമാങ്ങയും വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി നാടൻ കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് രണ്ട് ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ഇന്നത്തെ കീറി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് വെച്ചത്. ഇനി നമുക്കത് ഇതിനെ കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരക്കപ്പ് പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഈ പരിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ സാധാരണ തോരൻ പരിപ്പായാലും മതി. ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ചേർക്കാം. ഞാനിവിടെ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. ഒരു അഞ്ചാറ് മുളക് നടുക്കേ കീറിയതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട ഒരു അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നാലോ അഞ്ചോ കാന്താരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പച്ചമുളക് രണ്ടെണ്ണം ചേർത്താൽ മതി. അര ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കറിയുടെ ഒരു അരപ്പ്. ഇതിപ്പോൾ റെഡിയാണ്, ഇതിനി മാറ്റി വയ്ക്കാം. അപ്പോൾ പരിപ്പും അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളും കൂടി ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏത്തയ്ക്ക നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ രണ്ട് ഏത്തയ്ക്ക തന്നെ മതി. ഇതിലേക്ക് മാങ്ങയും കൂടി ചേർക്കാം. വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, നല്ല പുളിയുള്ള മാങ്ങ നോക്കിയെടുക്കണം. അപ്പോൾ മാങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ വേവിച്ച സമയത്ത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ മാങ്ങയും ഏത്തയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഏത്തയ്ക്കയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു, പരിപ്പും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ജാറിലേക്ക് തന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി നോക്കണം, എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് ലൂസാക്കരുത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് കടുക്കും കൂടി തിളച്ച് ചേർക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി എടുക്കുന്നത്, ഇത്ര തന്നെ മതി. ഇനി നമുക്ക് വറവും കൂടി തിളച്ച് ചേർക്കാം. ഇപ്പോൾ കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടാൻ ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കിട്ടി. ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി കരിഞ്ഞു പോവും. ഇനി ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കിയെടുത്താൽ നല്ലതായിരിക്കും.